ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ധന്യയുടെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ധന്യ, ഞാൻ യു കെയിലെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും എങ്ങനെ നമുക്ക് ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിനേക്കാളും ഒരു പടിയും കൂടി കടന്ന് ചിന്തിക്കുന്നവരാണ് എപ്പോഴും ജീവിതത്തിൽ സക്സസ് എപ്പോഴും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മളും അതേപോലെ തന്നെ സക്സസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചിന്തിക്കുമ്പോൾ ഫസ്റ്റത്തെ ഒരു കാര്യമാണ് നമ്മുടെ തിങ്കിങ്. ആ ഒരു തിങ്കിങ് കുറച്ചും കൂടി വളരെ ബ്രോഡായിട്ട് ചിന്തിക്കണം. നമുക്ക് മെയിനായിട്ടും പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും ഉണ്ട്. അതായത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച്, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കുറേ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും വേണം, പോസിറ്റീവും വേണം നെഗറ്റീവും വേണം. എന്നാൽ കൂടുതൽ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് അങ്ങനെ ചിന്തിച്ചാൽ മാത്രമാണ് നമ്മുടെ സക്സസിലേക്കുള്ള ഒരു യാത്ര വളരെ എളുപ്പമാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഒരുപാട് തിങ്കിങ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ഫോർ എ സക്സസ്ഫുൾ പേഴ്സൺ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലിസൺ ചെയ്യുന്നതാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്നത് രണ്ട് ചെവിയും ഒരു വായാണ് തന്നിരിക്കുന്നത്. ഈ വായ നമുക്ക് ഒന്നും രണ്ട് ചെവിയും തന്നിരിക്കുന്നത് ഒരുപാട് കേൾക്കാനും കുറച്ച് സംസാരിക്കാനും മാത്രം. നമ്മൾ ബൈബിളിലൊരു വചനം നമ്മൾ കേട്ടിട്ടുണ്ട്, അറിയാമെങ്കിലേ മാത്രമേ വാ തുറക്കാവൂ അല്ലെങ്കിൽ വാ തുറക്കരുതെന്ന്. അതായത് നമുക്ക് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, കേൾക്കാം. എന്നാൽ കേൾക്കാം, ഇതൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കണ്ടേ. നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നത്, നമ്മുടെ വീട്ടുകാർ പറയുന്നത്, നമ്മുടെ ജോലി സ്ഥലത്തുള്ള ആളുകൾ പറയുന്നത്, കുറേ ആളുകൾ ചിലപ്പോൾ ഗോസിപ്പായിട്ട് പറയുന്നതായിരിക്കും, ചിലപ്പോൾ കുറേ ബ്ലോഗ്സ് നമ്മൾ കാണുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കുക, അതിൽ നിന്ന് നല്ലത് മാത്രം നമ്മൾ എടുക്കുക, അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ വേണം. നമ്മൾ പുതിയതായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പല സ്ഥലത്തും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ യു കെയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സി വി തയ്യാറാക്കേണ്ടത്, കവർ ലെറ്റർ തയ്യാറാക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നമ്മളൊരു സി വി തയ്യാറാക്കും, ആ ഒരു സി വി നമ്മൾ എല്ലാ ജോബിനും അപ്ലൈ ചെയ്യും. ഏതൊക്കെ ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യണ്ടോ, ഈ സി വി നമ്മൾ കുറച്ച് എഡിറ്റിംഗ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. പക്ഷെ വേറെ നമ്മൾ ഇപ്പോൾ ഒരു വേറൊരു സ്ഥലത്ത് യൂറോപ്യൻ കൺട്രീസിലേക്ക് മെയിനായിട്ട് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കവർ ലെറ്റർ വേണം. നമ്മൾ ഒരു കമ്പനിക്ക് അപ്ലൈ ചെയ്ത ആ ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല വേറൊരു കമ്പനിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതിലെല്ലാത്തിലും വ്യത്യസ്തതയുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ സക്സസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വേറൊരാൾ പറയുന്നത് നമ്മൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കണം. ആ ലിസൺ ചെയ്യുന്ന എല്ലാ മനസ്സിലേക്ക് ഇടിക്കല്ല ചെയ്യേണ്ടത്. അതിൽ നമുക്ക് എല്ലാവർക്കും സെൻസ് ഉള്ളതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മൾ മനസ്സിലേക്ക് എടുക്കുക, ആവശ്യമില്ലാത്തത് വിട്ടു നീക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതാണ് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളാണ് നമുക്ക് ഗോളുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ജോലി ആയിരിക്കാം, നല്ലൊരു വീട് മേടിക്കുന്നതായിരിക്കാം, പിന്നെ നല്ലൊരു പ്രൊഫഷണൽ ലൈഫായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നത്, നല്ലൊരു ബെൻസ് കാറായിരിക്കും. ഇങ്ങനെ പല ഗോളുകളായിരിക്കും ഓരോരുത്തർക്കുള്ളത്. ചിലവർക്ക് പൈസ ആയിരിക്കും വേണ്ടത്, ചിലവർക്ക് ഇതൊന്നുമല്ല, സമാധാനമായിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളവരായിരിക്കും. അപ്പം ഇങ്ങനെ പല ഗോൾസാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എൻ്റെ ഗോളായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. ഇങ്ങനെ ഓരോ ഗോളുകളും നമുക്ക് വലുതാണ്, മറ്റുള്ളവർക്ക് നമ്മൾ അത് എത്ര പറഞ്ഞാലും അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നും ഇല്ല. അപ്പം നമ്മുടെ ഗോള് നമുക്ക് വലുതാവുമ്പോൾ അത് നമ്മൾ വേറെ ആരുമായിട്ട് അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഗോൾസിന് വേണ്ടി നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ചെറിയ ടു ഡു ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ പഠിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പം അത് നമുക്ക് ടൈം നമ്മുടെ ഒട്ടും കളയാണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ മോർണിംഗ് ഒരു 5 മണിക്ക് എഴുന്നേറ്റു,
കുറച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ടൈം പ്രയറിന് വേണ്ടി നമ്മൾ എടുക്കുകയാണ്, അതേപോലെ നമ്മൾ മെഡിറ്റേഷൻ എടുക്കുകയാണ്. ഈ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ എഴുന്നേറ്റ ഉടനെ ഉള്ള സമയം ഒത്തിരി നമുക്ക് എന്താ പറയുക, നമ്മുടെ ബ്രെയിനും നമ്മുടെ എനർജിയും ഇതൊക്കെ ഒത്തിരി ഒത്തിരി ആ ഒരു സമയം നമ്മൾ യൂസ്ഫുൾ ആക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ആ സക്സസിൻ്റെ അടുത്തേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സക്സസ് ഒത്തിരി ദൂരാണെങ്കിലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് വളരെ വളരെ നിയററായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടൈം നമ്മുടെ ലൈഫിൽ പ്രെയറിന് വേണ്ടി മെഡിറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കുക. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായാലും, ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അപ്പം ഞാൻ ഈശോനോടാണ് കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അത് എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുക, ആ സമയത്ത് ഞാൻ ഈശോയായിട്ട് കൂടുതൽ കാര്യങ്ങൾ, അതായത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം, എനിക്ക് ഇനി ഉണ്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുന്നു ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ചും കൂടി ആളുകളായിട്ട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ കൊണ്ടുനടക്കുന്നത് എൻ്റെ ഈശോനെയാണ്. അപ്പൊ അതേപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യാം, നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ വരുത്താം. എന്നിട്ട് നമ്മൾ സംസാരിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ, എനിക്ക് ഇങ്ങനത്തെ ഒരു വീട് മേടിക്കണം, എനിക്കൊരു 3 bedroom ആയിട്ടുള്ള ഒരു വീട് വേണം, എനിക്ക് ഇത്രയും പൈസ എനിക്കൊരു അക്കൗണ്ടിൽ, എൻ്റെ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ എപ്പോഴും ഉണ്ടാവണം, എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ എപ്പോഴും രാവിലെ ഈശോനോടും, അതായത് ഞാൻ ചെയ്യുന്നത് ഈശോനോട് വന്നിട്ട് ഷെയർ ചെയ്യുക ചെയ്യുക. അത് എല്ലാ ദിവസവും ചെയ്യും, അതൊരു പോസിറ്റിവിറ്റി. ആദ്യം എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ, ഞാനൊരു തിരി കത്തിച്ച് വെച്ചിട്ടാ പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് അത് തരണേ ഇത് തരണേ അങ്ങനെയൊന്നുമല്ല, ഈശോയെ ഇന്നത്തെ കാര്യമൊക്കെ ഇങ്ങനെയാണ് എന്ന് വളരെ സന്തോഷമായിട്ട് ആദ്യം ഒരു നന്ദി പറഞ്ഞിട്ടാണ് എഴുന്നേക്കുന്നത് തന്നെ. കാരണം ഇന്നത്തെ ഒരു ബ്ലസ് ആയിട്ടുള്ള ഒരു ദിവസം നമുക്ക് കാണാൻ സാധിച്ചതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അതിനുശേഷമാണ് ഞാൻ എൻ്റെ അതായത് ആ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ ഉള്ളൂ. അതിനുശേഷം നമ്മൾ തുറന്ന് പറയുകയാണ് ഈശോയുടെ മുമ്പിൽ, വേറെ ഒരാളോട് നമ്മൾ പറയണ്ട എനിക്ക് ഇങ്ങനെയുള്ള ഡ്രീംസ് ഒക്കെ ഉണ്ട്. അപ്പം അതാണ് മെയിൻ മൂന്നാമത്തെ ഒരു കാര്യം, നമുക്കൊരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രയർ ടൈം, പേഴ്സണൽ പ്രയർ എന്നാണ് നമ്മൾ പറയുന്നത്. 10 minutes ആവാം, 5 minutes ആവാം, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആഴ്ച ചെയ്തു, രണ്ടാമത്തെ ആഴ്ച ചെയ്തു, ഇങ്ങനെ മൂന്നാമത്തെ ആഴ്ച ചെയ്തു വരുമ്പോൾ നമുക്ക് തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഒരുപാട് തോട്ട്സ് വരും. ഒരു ബുക്കും കൂടി നമ്മുടെ കൈ പ്രയറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ സമയത്ത് വെക്കണം. ഈ പേഴ്സണൽ പ്രയർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കും നമുക്ക് വരാം. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ ആ സമയത്ത്, നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും വരില്ല. അപ്പോൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള തോട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ അത് നമ്മുടെ ബുക്കിൽ എഴുതി വയ്ക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള തോട്ടുകളൊക്കെ നമ്മൾ മറന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് ഈ പോസിറ്റീവ് തോട്ടുകൾ നമ്മൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കണം. അത് ഇന്ന് കിട്ടുന്ന പോസിറ്റീവ് തോട്ടല്ല നമുക്ക് നാളെ കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ തിങ്കിങ്, രണ്ടാമത്തെ നമ്മൾ ലിസൺ ചെയ്യുന്ന കാര്യങ്ങൾ, മൂന്നാമത്തെ നമ്മൾ പ്രയർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നും പ്രാക്ടീസ് ചെയ്യണം. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവാൻ വേണ്ടി ചില ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ്, നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം. എന്തെല്ലാം ഗോളുകളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? ഞാൻ സെറ്റ് ചെയ്യുന്ന ഗോളുകളായിരിക്കില്ല എൻ്റെ ഹസ്ബൻഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരുടെയും ഗോളുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് പ്രൊഫഷണലായിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കില്ല ആളുടെ പ്രൊഫഷണൽ ഗ്രോത്ത്. അപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള, ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരാളായിരുന്നാലും നമ്മൾ ജോലി പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ടൈം ഉണ്ട്. ഇപ്പം നമ്മുടെ ടൈം നമ്മൾ ഒരുപാട് സമയം നമ്മൾ ജോലി ചെയ്ത് മാത്രം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും ഇല്ലായ്മയായിട്ട് തോന്നും. അതുകൊണ്ടാണ് എനിക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായത് കുറച്ച് നാളായിട്ടുള്ളൂ. ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കുറച്ചെങ്കിലും വീട്ടിലിരുന്ന് കുറച്ചും കൂടി എനിക്കായിട്ട് ടൈം എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ ജോലി ജോലി എന്ന് പറഞ്ഞ് എപ്പോഴും ഓടി നടന്നുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം
ഞാൻ എൻ്റെ കൊച്ചായിട്ട് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്ന കുറേ കാര്യം, അതായത് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കണം, കുറേ കാര്യം കുറേ എനിക്ക് കാണണം എന്ന് തോന്നണം, കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. എനിക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട്, എൻ്റെ ഒരുപാട് എബിലിറ്റീസ് ഞാൻ കണ്ടു, എനിക്ക് ഒരുപാട് ബുക്സ് വായിക്കണം, അങ്ങനെയൊക്കെയുള്ള എൻ്റെ ചെറിയ ചെറിയ ഡ്രീംസ് ഞാൻ ഇപ്പോഴാണ് പെർസ്യൂ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഡ്രീംസും ഗോൾസും ടാലൻസും ഒക്കെ ഉണ്ട്. നമ്മൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം, ഒരു ചെറിയ പീസ് പേപ്പറിൽ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ, എനിക്ക് ഇത്രയും ബുക്ക് ഇത്രയും ദിവസത്തിനുള്ളിൽ വായിച്ചു തീർക്കണം, ഇത്രയും സമയം എനിക്ക് നടക്കാൻ പോകണം, ഇത്രയും സമയം എൻ്റെ ഹെൽത്തിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യണം, ഇത്രയും സമയം എനിക്ക് ഫാമിലിയായിട്ട് അതായത് സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓരോന്നും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ടിക്കിട്ട് ടിക്കിട്ട് വരുമ്പോൾ നമുക്ക് ആ ദിവസം ഒരു ഈവനിങ് ആവുന്നതോടുകൂടി നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്കത് നമ്മൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരും, ഓ യു ആർ എ ഹീറോ ഓഫ് ദിസ് ഡേ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, ഇത്രയും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റി, ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റി, ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അന്നത്തെ ദിവസം, അതായത് ആ ചെറിയ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു 5000 ജിക്സോൻ്റെ ആ കാർഡുകൾ ഞാൻ നിങ്ങൾക്ക് തരുക, ആ പീസസ്, കാർഡ്സ് അല്ല ആ പീസുകൾ ജിക്സോ. ഇപ്പം ചിലവർക്ക് എന്താണ് ജിക്സോ എന്നറിയില്ല, ഞാനത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തരില്ല, നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ജിക്സോ എന്നുള്ളത്. കാരണം അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും, എന്താ ജിക്സ് എന്നുള്ളത്. അപ്പൊ ആ ഒരു പീസുകൾ 5000 പീസസ് തന്നിട്ട് നമ്മളോട് അത് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആ എക്സാക്റ്റ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് തന്നിട്ടില്ല, നമ്മളോട് പറയാണ് നീ ഇത് ഇത്രയും ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നീ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് നീ ചെയ്ത് ഇത് ശരിയാക്കുന്നു പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കൊല്ലങ്ങളെടുത്തേക്കാം 5000 ആയിട്ടുള്ള ഈ പീസസ് കറക്റ്റായിട്ട് എടുത്ത് ആ ഇമേജ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ല, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ബോറടിച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് പോയേക്കാം. അപ്പം അതിനുപരി നമുക്ക് ആ ഒരു ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വളരെ ഈസിയാണ് ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി. അപ്പം ഇത് തന്നെയാണ് സക്സസ്. സക്സസ് ആഗ്രഹിക്കുന്ന ഒരാൾ ഇന്നോ നാളെയോ സക്സസ് ആവും എന്നല്ല, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് അവിടേക്ക് എത്താവുന്നതേ ഉള്ളൂ. കുറച്ച് തിങ്കിങ് വേണം, കുറച്ച് ലിസൺ ചെയ്യണം, കുറച്ച് നമ്മുടേതായിട്ടുള്ള പ്രയർ മെഡിറ്റേഷൻ വേണം. ദൈവം ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളുടെ എല്ലാവരിലും ഉണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എല്ലാവരെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട്. ഇന്ന് ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് ഓരോരുത്തരും ജീവിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരെയും കുറിച്ചുള്ള ഒരു പദ്ധതി ദൈവത്തിന് ഉള്ളതാണ്. ഞാൻ നേഴ്സാവണം, അതേപോലെ ഞാൻ UK വരണം, ഞാൻ ഇന്ന് യൂട്യൂബിൽ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അല്ലാണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കയറി വന്ന് ഒന്നും ചെയ്തിട്ടല്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് പോലും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അപ്പൊ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ടാലൻസ് നമ്മൾ നോക്കണം, നമ്മുടെ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മുടെ എബിലിറ്റീസ് എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഈ പല കാര്യങ്ങളുടെ. പിന്നെ പേഴ്സണലായിട്ട് നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത് വഴി ദൈവം നമ്മളിലേക്ക് ആ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി തരും. ഇന്നതാണ് എന്നെക്കുറിച്ച്, അതായത് ദൈവത്തിനുള്ള പദ്ധതി ഇതാണ്, നീ ഇനി ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളെ കൈ പിടിച്ച് ആ പദ്ധതിയിലേക്ക് ദൈവം തന്നെ ഇറക്കി തരും. അപ്പൊ അതിനുള്ളൊരു ധൈര്യം വേണം, നമുക്കത് മുന്നോട്ട് പോകാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് ഡിഫിക്കൽട്ടീസിലൂടെ ആയിരിക്കും നമ്മൾ കടന്നുകൊണ്ട്. നമ്മൾ ഇന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ എന്താ പറയുക, അതിലേക്ക് എത്താൻ, അതായത് ഇപ്പൊ ഞാനൊരു ചാനൽ തുടങ്ങണമെന്ന് എൻ്റെ മനസ്സിലുള്ളതൊരു ഒരു 3-4 years ആഗ്രഹമാണ്. പക്ഷേ ഈ ഒരു കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു ചാനല് ഞാനതൊന്ന് മോടി പിടിച്ചൊന്ന് കൊണ്ടുവന്നിട്ട്, അപ്പം ആ 3-4 years എൻ്റെ ആ ഒരു ഡ്രീം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ എനിക്ക് പറ്റണില്ല, എനിക്ക് സമയമില്ല എന്ന് കരുതി ഞാനത് ഡ്രോപ്പ് ചെയ്ത ഒരാളാണ്. പക്ഷെ വേണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാലൻ്റ് കൊണ്ടും നമ്മുടെ എബിലിറ്റീസ് കൊണ്ടും നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ യൂട്യൂബിലൂടെയും അതേപോലെ വീഡിയോസിലൂടെയും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഞാൻ ജിക്സോടെ കാര്യം പറഞ്ഞു. ഇപ്പം സക്സസ് ആഗ്രഹിക്കുന്ന ഒരാൾ അതിലേക്ക് എത്തണമെങ്കിൽ അത് കുറച്ചും കൂടി വളരെ
എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബട്ട് അതിന് നമ്മളൊരു എഫേർട്ട് എടുത്തേ പറ്റൂ. അതിന് നമ്മൾ എടുക്കേണ്ട എഫേർട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്നും അതിനു വേണ്ടി എഫേർട്ട് എടുക്കണം. ഇപ്പം ഒരു നമ്മൾ ഇന്ന് ചോറ് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ അരിമണിയിട്ട് നമുക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പിനുള്ളതാവില്ല. കുറച്ച് ഒരു കപ്പോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ള രണ്ട് കപ്പോ അരി എടുത്ത് അത് വാഷ് ചെയ്ത് അത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിട്ട് വേവിച്ച് കുറേ പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ടേബിളിൽ നമുക്ക് സെർവ് ചെയ്യാനുള്ള ഫുഡ് എത്തുന്നുള്ളൂ. അപ്പം അതേപോലെ ഒരിക്കലും വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്രോസസ്സല്ല. ഒരു ആള് സക്സസ് ആയി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഓ അയാൾ കടന്നു പോയ ആ വഴികളിലാണ് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലാണ്ട് ഓ അവൻ സക്സസ് ആയി, അവൻ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്, ഒരിക്കലും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവൻ കടന്നു പോയ ആ വഴികൾ, അവൻ ആ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി അവൻ എടുത്തിരിക്കുന്ന ഹാർഡ്ഷിപ്സ്, അവൻ ജീവിതത്തിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യം ഉണ്ട് എൻ്റെ ലൈഫിൽ, ജോഷ് ടോക്സ് എപ്പോഴും ഞാൻ കാണാറുണ്ട്. അപ്പൊ അതിലെല്ലാത്തിലും ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ സക്സസ് ആയ കാര്യങ്ങളാണ് മെയിനായിട്ട് അവര് പോയി കടന്നുപോയ ആ ഹാർഡ്ഷിപ്പ് പറയും, അതിനുശേഷം അവരെങ്ങനെ അതിന് തരണം ചെയ്യേണ്ടതാണ്. അപ്പൊ എനിക്ക് ജോഷ് ടോക്സ് ഭയങ്കര, ഞാൻ അതിന് അഡിക്റ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി. അപ്പൊ ഒരു ദിവസം ഞാൻ ഒരു ഒരു ലേഡിയുടെ ഒരു സ്പീക്ക് കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാണ്, ഇന്ന് ഞാൻ ജോഷ് ടോക്സിൽ കണ്ടത് ഇങ്ങനെ ഒരു ഇതാണ്, എത്ര കഷ്ടപ്പെട്ടിട്ട് അവരെ എല്ലാ സമൂഹത്തിൽ എല്ലാവരും അവർക്ക് ഒരു കഴിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാ, എന്നിട്ട് ഇന്നിപ്പോ അവർ ഇവിടെ വന്ന് സംസാരിക്കണ് എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഭയങ്കര അഭിമാനമായിട്ട് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം, ഇത് നിന്റെ ലൈഫിൽ ഒരു ഹാർഡ്ഷിപ്പ് ഉണ്ടായിട്ടില്ലേ, നീ ഇന്നിപ്പോ ഇവിടെ എന്താ പറയാ ഇവിടെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ലൈഫിലെ ഹാർഡ്ഷിപ്പ് നീ മനസ്സിലാക്കുന്നില്ലേ. അപ്പം ഞാൻ എനിക്ക് ശരിയാണല്ലോ, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ലൈഫിൽ ഇത്രത്തോളം, അതായത് ഇത്രത്തോളം മീൻസ് ഞാനൊരു നേഴ്സായിട്ട് ഇവിടേക്ക് വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ IELTS എഴുതിയത്, അതേപോലെ ഞാൻ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത്, അപ്പം നഴ്സിംഗ് പഠിച്ചത്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോയ കഷ്ടപ്പാടുകളൊന്നും എനിക്ക് ഒന്നുമല്ലാണ്ട് ഞാൻ മറ്റുള്ളവരുടെ ലൈഫ് നോക്കി പറയാം അവരെന്തോരം കഷ്ടപ്പാട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ജോഷ് ടോക്സിൽ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ഒരാളും ലൈഫിൽ ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ ഹാപ്പിനെസ് മാത്രമായിട്ട് ആരും എത്തിയിട്ടില്ല. ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇത്രത്തോളം എത്തിയിട്ടുള്ളൂ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയിച്ച കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇന്ന് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കളുടെ കൂടെ, നമ്മുടെ മക്കളെ നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു സക്സസ്. നമ്മുടെ കൂടെ നമ്മൾ ഇന്ന് ഈ ലോകത്ത് ഇത്രയും കാര്യങ്ങൾ തരണം ചെയ്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെയധികം സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ സക്സസ് ആവേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എബിലിറ്റീസ്, അതും കൂടി നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുത്തേ പറ്റൂ. അപ്പം നമ്മൾ ഡ്രീംസ്, നമുക്ക് നമ്മുടെ ഗോൾസിനെ കുറിച്ച്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച്, നമ്മുടെ ടാലൻസിനെ കുറിച്ചും കൂടി നമ്മൾ സെറ്റ് ചെയ്യണം. ദൈവം നമ്മളെക്കുറിച്ച് ഉള്ള ഒരു പദ്ധതി എന്താണ് എന്നുള്ളത് നമ്മൾ ദൈവത്തോട് തന്നെ ചോദിച്ച് അത് മനസ്സിലാക്കണം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സക്സസ്സിന് വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണെങ്കിൽ, ഇപ്പൊ ഇതൊരു ആനയാണ്, മീൻസ് ഒരു ആനയുടെ ഒരു സ്ട്രക്ചറാണ്. ഈ ആന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മൃഗമാണ്. നമ്മുടെ കാട്ടില് എന്താ പറയാ, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് ആന എന്ന് പറയുന്നത്. ആന നമ്മൾക്ക്, അതായത് നമ്മൾ ഒരുപാട് ഇത് ശക്തിയുടെ കാര്യത്തിലും ആന നമ്മൾ മനുഷ്യര് ആനേനെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയുന്നത് ഇതൊരു ബേർഡാണ്. ഇപ്പം ഈ ബേർഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത് ഈ ലോകത്ത് പറന്ന് നടക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ കുത്തി പറക്കി ഈ ലോകത്തൊക്കെ പറന്ന് നടന്ന് ഒരു സഞ്ചരിക്കുന്നതാണ് ഈ പക്ഷി എന്ന് പറയുന്നത്. അപ്പൊ ഇവരിൽ രണ്ടുപേരിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്കറിയാം. ഇതിന്റെ വെയിറ്റ് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും. അപ്പം ഈ ആനയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. എന്നാൽ ഈ ആനയോട് നമ്മൾ പറയാണ്, ഇതിനോട് നാളെ തുടങ്ങി പറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പറ്റുമോ, ഇതിന്റെ ഈ ഭാരം വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിന് ആ ഒരു പദ്ധതി, അല്ലെങ്കിൽ ഇതിന് ആ ഒരു എയിം ദൈവം കൊടുത്തിട്ടില്ല, ഇതിന് താഴെ കൂടെ നടക്കാനേ പറ്റുള്ളൂ. നാളെ ഈ പക്ഷിയോട് പറയാം, നീ ഇതിൽ കൂടെ നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഇതിന് പറ്റില്ല, ഇതിന്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചിറകുകളാണ് അതിനുള്ളത്.
അപ്പൊ അതിനത് പറക്കാനുള്ള പറയുമ്പോ അങ്ങനെ എല്ലാവർക്കും ഓരോ എയിം ദൈവം ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുക, അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒത്തിരി മോട്ടിവേഷൻ തരുന്ന ഒരുപാട് ബുക്സ് ഉണ്ട്. സെൽഫ് ഹെൽപ്പ് ബുക്സ്, മോട്ടിവേഷൻ തരുന്ന ഒരുപാട് ബുക്സ്, ഒരുപാട് നല്ല നല്ല വ്യക്തികൾ എങ്ങനെയാണ് സക്സസ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് അവര് അവരുടെ കയ്യിലുള്ള, ചിലപ്പോൾ ഒരു നമ്മൾക്ക് ഇന്ന് കിട്ടുന്ന വരുമാനം ഒരു 500 രൂപയാണെങ്കിൽ എങ്ങനെയാണ് അവര് ആ പൈസ കൊണ്ട് പിന്നീട് ഒരു 10 കൊല്ലം കൊണ്ട് ഒരു വളരെ നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കി നല്ലൊരു ഡ്രീം, അവരുടെ ഡ്രീം അച്ചീവ് ചെയ്തത്. നമ്മൾ ആരും ഒത്തിരി വലിയവരോ ഒത്തിരി ചെറിയവരോ ഒന്നുമല്ല. ഈ ഭൂമിയിൽ നമ്മൾ കുറച്ച് നാൾ ജീവിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള്, ഒരിക്കലും പൈസയുടെ പിന്നാലെ മാത്രം പോയി ജീവിക്കാനോ ഒരുപാട് കുറെ സുഖ സൗകര്യങ്ങൾ വേണമെന്ന് മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവരോ ഒന്നുമല്ല. ഇതെല്ലാം ജീവിതത്തിൽ അതായത് മാറി മാറി വരേണ്ട ഒരു കാര്യം. ചിലപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടാവും, ഇന്ന് നമുക്ക് നല്ലൊരു ജോലി ഉണ്ടാവും, ചിലപ്പോൾ നാളെ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്, നാളത്തെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നാളെ ജോലിക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമുക്ക് ഇന്നുള്ളത് നമുക്ക് എന്താണോ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം വിനിയോഗിക്കാൻ. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പണം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, അത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യണം. എന്നാൽ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പണം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് തിങ്ക് ചെയ്തിട്ട് ആ കാര്യം മേടിക്കാൻ പാടുള്ളൂ. നമ്മുടെ വീട്ടിലൊരു ടി വി ഉണ്ട്, നമ്മൾ ഇടയ്ക്ക് അതിൽ ഫിലിംസ് കാണാറുണ്ട്, അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ഒരു ദിവസം ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു ടി വി കാണാണ്. അപ്പം നമുക്ക് തോന്നുന്നു ഇത് നമ്മുടെ വീട്ടിലില്ല, ഇത്ര വലിപ്പം നമ്മുടെ വീട്ടിലില്ലല്ലോ എന്ന് തോന്നിയിട്ട് നമ്മൾ ആ ടി വി മേടിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ വിചാരിച്ച ഒരു കാര്യമല്ല അത്. ആ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പൈസ നമുക്ക് പിന്നീടും നമ്മൾ എന്താ പറയുക അറിയാണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറണം. അതിന് പുറമെ നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു ടി വി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഓൾറെഡി ഒരു ടി വി ഉണ്ട്, പിന്നെയും വേറെ ഒരെണ്ണം കൂടി, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് നമ്മൾ ധൂർത്തടിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ 2 TV ഉണ്ട്, 2 എന്താ പറയുക ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ, എല്ലാം 2 എണ്ണം ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളത് മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് മേടിക്കുക. നമുക്ക് ഇന്ന് കുറച്ച് പൈസ നമുക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് കൊടുക്കണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു ചെറിയൊരു സേവിങ്സ് മാതിരി അതിനു വേണ്ടി നമ്മൾ കുറച്ച് പൈസ മാറ്റി വയ്ക്കാം. മെയിനായിട്ടും സക്സസ് ആവാൻ വേണ്ടി നമ്മൾ ഒരിക്കലും വളരെ സ്വാർത്ഥരായിട്ടല്ല ഒരിക്കലും ചിന്തിക്കേണ്ടത്. എനിക്കെല്ലാം വേണം, എനിക്ക് നല്ല ജോലി വേണം, നല്ല ഡ്രസ്സ് ഇടണം, നല്ല വീട് വേണം, എല്ലാം എനിക്ക് വേണം എനിക്ക് വേണം എന്നല്ല. നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്തിട്ട്, നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇതേപോലെ സമൃദ്ധമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. അപ്പൊ നമ്മുടെ സക്സസ് നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവരെയും കൂടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. ശരിക്കും മോട്ടിവേഷൻ വേണ്ടത് സെൽഫ് ആയിട്ടുള്ള മോട്ടിവേഷനാണ് മെയിനായിട്ട് വേണ്ടത്. പക്ഷെ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം അവരോട് പറയാൻ പറ്റും, നമുക്ക് അവർക്കും ഇതേപോലെ നല്ല ഡ്രീംസ് വേണം, നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കി, എന്നിട്ട് നീ അതിനെക്കുറിച്ച് എപ്പോഴും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിനക്കും എന്തെങ്കിലുമൊക്കെ ദൈവം വഴി തുറന്നു തരും. അല്ലാതെ എന്താ പറയുക നിനക്ക് മാത്രം വഴി അടച്ച് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വഴി, അങ്ങനെയല്ല. നിനക്കും നിന്റെ ടാലൻസ് എന്താണ്, ചിലപ്പോൾ നല്ലവണ്ണം പാട്ട് പാടാൻ പറ്റുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് ബേക്ക് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കും. ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ മറ്റൊരാൾക്ക് വളരെയേറെ ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഈ ജീവിതത്തിലൊക്കെ വേറൊരു സക്സസ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ സക്സസ് കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷം കണ്ടിട്ട് നമ്മുടെ മനസ്സ് നിറയുന്നുണ്ടെങ്കിൽ ആ ഒരു സക്സസ് വേറൊരു തന്നെ. ഞാൻ പല കാര്യങ്ങളിലും അത് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും
ഒരു ചെറിയ വാക്കുകൊണ്ട് അവരെ ഒന്ന് എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിലോ, അല്ലെങ്കിൽ അവരൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നെങ്കിലോ, അത് നമ്മളുടെ മനസ്സിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും തരിക. ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. ചിലപ്പം ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ പറ്റും. ആ ഒരു 10 രൂപ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിലേക്കുള്ള എന്തെങ്കിലും മേടിക്കാനായിരിക്കും പറ്റും. അതിനുപരി അവർക്കത് കൊടുത്ത് അവരത് മേടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് എന്താ പറയാ, അതൊരു പുണ്യമായിട്ട് നമുക്ക് ദൈവം ഒരു ടിക് മാർക്ക് ഇട്ടുണ്ടാവും. അവൾ ചെയ്ത ആ ഒരു എന്താ പറയാ ഒരു ഹെൽപ്പ് അവൾക്ക് എന്നും ഇനിയും കുറേയും കൂടി ചെയ്യാൻ സാധിക്കണം എന്ന് ദൈവം ഒത്തിരി ആഗ്രഹിക്കുന്നു. അപ്പം മെയിനായിട്ട് സക്സസ് ആവാൻ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുമ്പം നമ്മൾ സക്സസ് ആയിട്ടുള്ളവരുടെ ഒരുപാട് ലൈഫ് സ്റ്റോറീസ് വായിക്കാം. അവരെല്ലാവരും തിങ്ക് ചെയ്യുന്നത് നമ്മൾ സാധാ തിങ്ക് ചെയ്യുന്നതിനേക്കാളും ഒരു സ്റ്റെപ്പ് അഹെഡാണ്, നമ്മൾ ലിസൺ ചെയ്തേക്കാളും ഒരു സ്റ്റെപ്പ് അഹെഡാണ്, നമ്മൾ ചെയ്ത പ്രയറിനേക്കാളും ഒരു സ്റ്റെപ്പ് അഹെഡാണ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ലൈഫിൽ സക്സസ് നമ്മുടെ അടുത്തേക്ക് വരും. ഈ എല്ലാ ഗോൾസും നമ്മുടെ അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ ഡ്രീംസും വളരെ കളർഫുൾ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കാം. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ എനിക്ക് എന്നെ മെസ്സേജ് ചെയ്ത് അറിയിക്കാം. അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് അറിയണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞാൻ എൻ്റെ അറിവും അതേപോലെ ഞാൻ വായിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകളും ഒക്കെ ഞാൻ ഇതേപോലെ നിങ്ങളോട് ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരുപാട് തെറ്റുകളുണ്ടാവും. അപ്പം നിങ്ങളതൊക്കെ ക്ഷമിക്കും, എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും, എന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾ അതേപോലെ ഈ ചാനൽ വളരെ ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ഒത്തിരി സക്സസ്ഫുൾ ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഗ്ലോ അതേപോലെ ഈ ചാനൽ നിങ്ങൾക്ക് അതായത് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയുള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.